ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മോഷ് ടെയിൽസ്. ഇന്ന് ഒരു ഇമ്പോർട്ടൻ്റ് വീഡിയോ ആയിട്ടാണ് ഞാനും ഷമിയും നിങ്ങളുടെ മുമ്പിൽ എത്തിയിരിക്കുന്നത്. ഇതെന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ലോകത്ത് ഇപ്പോൾ പുതിയ പഠനമനുസരിച്ച് നമ്മളുടെ ഒരു ഏകദേശം 50% ആൾക്കാർക്ക് ഒരു ഇറക്ടൈൽ ഡിസ്ഫങ്ഷൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അതിന് മലയാളത്തിൽ പറയുന്ന ഉദ്ധാരണക്കുറവ്, അതുപോലെ തന്നെ നമുക്ക് പറയാം ലൈംഗിക ബലഹീനത എന്ന് വേണമെങ്കിൽ അതിനെ പറയാം, ഇമ്പോർട്ടൻസ് എന്നും പറയാം. അപ്പോൾ ഇത് ഒരു 50% ആൾക്കാരിലും ഇതുണ്ട്. പലരും ഇത് പുറത്ത് പറയാൻ മടിക്കുന്നവരുണ്ട്. പലരും അവർ ഇത് പറഞ്ഞാൽ എന്തെങ്കിലും പ്രശ്നമാവുമോ എന്ന രീതിയിൽ അതെല്ലാം ഒളിച്ചു വെച്ച് നടക്കുന്ന കുറേ ആൾക്കാരുണ്ട്. ഇപ്പോൾ നമ്മുടെ അമേരിക്കയിലൊക്കെ എടുക്കുകയാണെങ്കിൽ 3-ൽ 1 ഈ ഇറക്ടൈൽ ഡിസ്ഫങ്ഷൻ അല്ലെങ്കിൽ ഇമ്പോർട്ടൻസ് ഉണ്ട് എന്നാണ് പഠനം തെളിയിക്കുന്നത്. അപ്പോൾ ഇത് എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത് എന്നുള്ളതും അതിനുള്ള ചെറിയൊരു റെമഡീസ്, നാച്ചുറലായിട്ടുള്ള 2-3 റെമഡീസും കൂടെ പ്രസൻറ്റ് ചെയ്യാനാണ് ഞങ്ങൾ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ എത്തിയിരിക്കുന്നത്. ഓക്കെ. അപ്പോൾ ഇത് നമ്മുടെ ഈ ഈ ഒരു കാരണം കൊണ്ട്, അതായത് നമ്മുടെ ഉദ്ധാരണക്കുറവ് അല്ലെങ്കിൽ ലൈംഗിക ബലഹീനത കാരണം നമ്മുടെ സ്വയം, നമ്മുടെ ആത്മാഭിമാനത്തിന് ക്ഷതമേൽക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഓരോ വ്യക്തികളുടെയും ആത്മാഭിമാനത്തിന് ക്ഷതമേൽക്കാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ നമുക്ക് നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ളൊരു ലൈംഗിക ബന്ധം നമുക്ക് സ്ഥാപിക്കാൻ കഴിയാത്തൊരവസ്ഥയും നമുക്ക് നമ്മുടെ മുമ്പിൽ വരും. അപ്പോൾ ഇത് എന്തുകൊണ്ട് വരുന്നു എന്നുള്ളതാണ്, ഇതിൻ്റെ കോസസ് എന്തൊക്കെയാണെന്നുള്ളത് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ഓടിച്ചു നോക്കാം. ഇത് ഒന്ന്, നമുക്ക് ഓൾഡ് ഏജ്, അതായത് വാർദ്ധക്യം കാരണം ഈ ഒരു സംഭവം വരാം. പലരിലും കാണുന്നത് ഈ ഓൾഡ് ഏജ് കാരണം വരാം. രണ്ടാമത്തത്, നമുക്ക് പ്രമേഹം അല്ലെങ്കിൽ ഹൃദ്രോഗം മുതലായ അസുഖങ്ങളുണ്ടായാൽ ഈ സംഭവങ്ങൾ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുപോലെ തന്നെ നമുക്ക് വിഷാദ രോഗമുണ്ടെങ്കിലും ഈ ഇറക്ടൈൽ ഡിസ്ഫങ്ഷൻ ഉണ്ടാവാം, അല്ലെങ്കിൽ അതർ മാനസികമായിട്ടുള്ള പല രോഗങ്ങൾ. അതായത് നമ്മളുടെ പല മരുന്നുകളുടെയും സൈഡ് എഫക്റ്റ് കാരണം ഇത് സംഭവിക്കാം. അതായത് ഇപ്പൊ ഈ ഈ ഒരു പല അസുഖങ്ങൾ, ഹൃദ്രോഗമായാലും പ്രമേഹമായാലും കൊളസ്ട്രോൾ ആയാലും ഹൈ കൊളസ്ട്രോൾ ആയാലും വിഷാദം രോഗമായാലും എല്ലാത്തിനും നമ്മൾ മരുന്ന് കഴിക്കും. ആ മരുന്നിന്റെ സൈഡ് എഫക്റ്റ് കാരണം ചിലപ്പോൾ നമുക്ക് ഈ ഇറക്ടൈൽ ഡിസ്ഫങ്ഷൻ അല്ലെങ്കിൽ നമ്മുടെ ഉദ്ധാരണക്കുറവ് ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ്. അതുപോലെ നമുക്ക് വിസിബിളായിട്ട് കാണുന്ന മുറിവുകൾ, ഇഞ്ചറി, അല്ലെങ്കിൽ നമ്മുടെ സ്ട്രെസ്, സമ്മർദ്ദം, അത് കാരണം ഉണ്ടാവാം. പിന്നെ പുകവലി, മദ്യപാനം, മയക്കുമരുന്ന്, ഈ 3 കാരണങ്ങൾ നമ്മൾ അമിതമായി ഉപയോഗിക്കുന്നതുകൊണ്ട് നമുക്കിത് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ ഇതൊക്കെയാണ് ചില കാരണങ്ങൾ, ഈ ഇറക്ടൈൽ ഡിസ്ഫങ്ഷൻ അല്ലെങ്കിൽ ഉദ്ധാരണക്കുറവ് വരാനുള്ള ചില കാരണങ്ങൾ ഇതാണ്. ഇനിയിപ്പോൾ നമുക്ക് ഇതിന് എങ്ങനെയാണ് നമുക്കിതിനെ ഒന്ന് റെമഡി, ഈ ഉദ്ധാരണക്കുറവുള്ളവർക്ക് എങ്ങനെ നമുക്ക് ഇതിനൊരു ബൂസ്റ്റ് ചെയ്യാനുള്ള ഒരു വഴി പറയുന്ന ഒരു 2-3 നാച്ചുറൽ റെമഡീസ് ആയിട്ടാണ് ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത്. അപ്പോൾ ഷെമി ഇപ്പോൾ അത് ഓരോന്നായിട്ട് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്തുതരും. അതിനുശേഷം നമുക്ക് അതിൻ്റെ കൺക്ലൂഷനിലേക്ക് കടക്കാം. ഓക്കെ. അപ്പോൾ നിങ്ങൾക്ക് ഞാനൊരു 3 നാച്ചുറൽ ആയിട്ടുള്ള 3 റെമഡികൾ പറഞ്ഞു തരാം. അത് നമുക്ക് കുറച്ചൊരു ബൂസ്റ്റ് ആവാൻ വേണ്ടിയുള്ളത് എന്നുള്ളോ, അത് കണ്ടിന്യൂസ് ആയിട്ട് ഒരു 2 മാസം കഴിക്കേണ്ടി വരും, സ്കിപ്പ് ചെയ്യാതെ കഴിച്ചു കൊണ്ടിരിക്കണം. അപ്പം ഞാൻ പറഞ്ഞു തരാം. ഫസ്റ്റ് തന്നെ നമ്മൾ ക്യാരറ്റ് ഇതുപോലെ, അതെ, ക്യാരറ്റ് ഇതാ ഇങ്ങനെ ഗ്രൈൻഡ് ചെയ്ത്, നമ്മളാ ഇത് ചെയ്യണ ഗ്രൈൻഡ് ചെയ്യുന്ന സംഭവമല്ലേ, ഇതിൽ ഗ്രൈൻഡ് ചെയ്തെടുക്കുക. അങ്ങനെ ഒരു ക്യാരറ്റ്, ക്യാരറ്റ് ചോപ്പ് ചെയ്ത ക്യാരറ്റ് എടുക്കുക. പിന്നെ 1/2 ബോയിൽ ചെയ്തിട്ടുള്ള കോഴിമുട്ട, കോഴിമുട്ട എടുക്കുക. പിന്നെ വേണ്ടത് നമ്മൾ തേനാണ്, 2 ടീസ്പൂൺ ഹണിയാണ് വേണ്ടത്. ഇനി അത് മിക്സ് ചെയ്യുന്നത് ഞാൻ കാണിച്ചു തരാം. നമ്മൾ ആ ഗ്രൈൻഡ് ചെയ്തിട്ടുള്ള ക്യാരറ്റിലേക്ക് ഇതാ ഇങ്ങനെ 1/2 ബോയിൽ ചെയ്ത കോഴിമുട്ടനെ ഇങ്ങനെ, ഇതാ കോഴിമുട്ട, ഇതാ ഞാനിതാ 1/2 ബോയിൽ ചെയ്ത ഇതിൽ നിന്ന് ഇങ്ങനെ എടുത്തു, വെള്ളെടുത്തു. എന്നിട്ട് നമ്മൾ ഹണി, ഹണിതാ 2 സ്പൂണ്. ഹണി
എന്നിട്ട് നമ്മൾ ഇതാ നന്നായി മിക്സ് ചെയ്തിട്ട് നല്ല സാലഡ് നമുക്ക് ശരിക്കും നല്ല ടേസ്റ്റ് ഉള്ള നല്ലൊരു സാലഡ് പോലെ ആക്കിയിട്ട് ഇത് നമുക്ക് കഴിക്കാം. ഇത് എന്താ വെച്ചാൽ ഹാഫ് ബോയിൽ ഹാഫ് ബൗൾ ക്യാരറ്റ് ചോപ്പ് ചെയ്തത് ഹാഫ് ബോയിൽഡ് എഗ്ഗ് ഒരു ഹാഫ് ബോയിൽഡ് എഗ്ഗ് അതിലേക്ക് ഒഴിച്ച് അതിനിട്ട ശേഷം 2 ടേബിൾസ്പൂൺ ഹണി ഇട്ടിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇത് നമ്മൾ വൺസ് ഇൻ എ ഡേ ഇത് 2 മാസത്തേക്ക് അതെ ഒരു ബൂസ്റ്റ് ആയി കിട്ടാൻ നല്ലതാണ്. അപ്പൊ മനസ്സിലായല്ലോ, ക്യാരറ്റ് ഒരു ക്യാരറ്റ് ഒരു ഹാഫ് ബോയിൽ ചെയ്തിട്ടുള്ള ഒരു എഗ്ഗ് 2 ടീസ്പൂൺ നമ്മള് ഹണി അത് മൂന്നും കൂടി മിക്സ് ചെയ്തിട്ട് നല്ലൊരു സാലഡ് പോലെ നിങ്ങൾക്ക് ഏത് സമയത്ത് കഴിക്കാൻ തോന്നുന്നുണ്ടെങ്കിൽ ആ സമയം ഒന്നുകിലും ഉച്ചക്കോ അല്ലെങ്കിൽ ഡിന്നർ ഒരു സമയം അത് നിങ്ങൾക്ക് ഏറ്റവും ഇതായിട്ടുള്ള ഒരു സമയം നോക്കിയെടുത്തിട്ട് അത് കഴിക്കാം. അല്ലെങ്കിൽ ഒരു ഈവനിങ് ടൈമിലോ ഏറ്റവും നല്ലത് എനിക്ക് തോന്നുന്നത് ഒരു നൈറ്റ് നമ്മളെ നൈറ്റ് ഡിന്നറിനായിട്ട് യൂസ് ചെയ്യുന്നതായിരിക്കും കഴിക്കണതായിരിക്കും നല്ലതായിരിക്കും. അതാണ് ഒരു റെമഡി നമ്മൾ പറഞ്ഞത്. ഇനി രണ്ടാമത്തെ റെമഡി പറയാം. ഇഞ്ചി, ഇഞ്ചി ചതച്ചത് കണ്ടില്ലേ, ഇഞ്ചി ചതച്ചത് 2 ടീസ്പൂൺ ആണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് നമ്മളെ തേന് തന്നെ, തേന് 2 ടീസ്പൂൺ തേൻ ഒഴിച്ച് കൊടുക്ക. 2 ടീസ്പൂൺ തേൻ ഒഴിച്ചിട്ട് നന്നായി മിക്സ് ചെയ്യുക. ഇത് കഴിക്കുക. ഇതും അതുപോലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സമയം നിങ്ങൾക്ക് 2 ടീസ്പൂണും ഹണിയുടെ 2 ടീസ്പൂണും കൂടെ മിക്സ് ചെയ്തിട്ട് ഇത് നിങ്ങൾ 3 നേരം കഴിക്കണം. ഒരു ദിവസം 3 നേരം കഴിക്കാം. രണ്ടാമത്തെ റെമഡി ഇഞ്ചും തേനും, അത് 3 നേരം നിങ്ങൾ കഴിക്കുക ഡെയിലി. അതൊരു 2 മാസം കണ്ടിന്യൂസ് ആയി കഴിക്കുക. അതും നല്ലൊരു റെമഡിയാണ്. പിന്നെ ഏറ്റവും എന്ന് വെച്ചാൽ നല്ല പെട്ടെന്ന് ഒരു ഫലം കിട്ടണ സംഭവമാണ്, എല്ലാവർക്കും അറിയാം. ഇപ്പൊ മുരിങ്ങക്കായ ആയാലും മുരിങ്ങയുടെ പൂവായാലും ഒക്കെ ഇതിന് ഏറ്റവും നമുക്ക് ഫലപ്രദ പെട്ടെന്ന് ഫലം കിട്ടണ ഒരു ഔഷധ കൂട്ടാണ് നമ്മൾ ഇത്. മുരിങ്ങനെ പറ്റി എല്ലാവർക്കും അറിയണ ഒരു ആണല്ലോ. അപ്പൊ നമ്മൾ ഇന്ന് ചെയ്യുന്നത് മുരിങ്ങയുടെ പൂവ്, മുരിങ്ങയുടെ പൂവ് ആ അത് ഒരു ഗ്ലാസ് പാലെടുക്കുക. ഒരു ഗ്ലാസ് പാലെടുത്തിട്ട് ഈ മുരിങ്ങാപ്പൂ ഒരു പിടി നമ്മളിപ്പോ ഇതാ ഇങ്ങനെ ഇതാ ഇത്ര കണ്ടില്ലേ ഒരു ക്ലച്ച്, ഇങ്ങനെ ഒരു ക്ലച്ച് നമ്മെടുത്ത് ഇതേപോലെ കറക്റ്റ് ഒരു കൈയിൻ്റെ ഉള്ളിൽ ഒതുങ്ങണ രീതിയിൽ എടുത്തിട്ട് നമ്മളെ പാൽ ഒരു ഗ്ലാസ് പാലെടുത്തിട്ട് ചെറിയ തീയിൽ നന്നായി തിളപ്പിച്ചെടുക്കുക. 15-20 മിനിറ്റ് നന്നായി തിളപ്പിച്ചെടുക്കുക ചെറിയ തീയിൽ. അങ്ങനെ തിളപ്പിച്ചെടുത്ത പാലാണിത്, ഈ പൂ ഞങ്ങൾ പൂവിട്ട് തിളപ്പിച്ചെടുത്ത പാലാണ് ഈ പാല്. ഒരു ഇളം ചൂടോടുകൂടി രാത്രി കിടക്കുന്നതിന് മുന്നായിട്ട് കുടിക്കുക, ഡെയിലി കുടിക്കുക. ഇതും ഒരു 2 മാസം കണ്ടിന്യൂസ് ആയിട്ട് കുടിക്കുക, നല്ല ഫലം കിട്ടും. അപ്പൊ നമ്മുടെ ഷെമി 3 റെമഡി നിങ്ങൾക്ക് പറഞ്ഞിരുന്നു, നാച്ചുറൽ ആയിട്ടുള്ള റെമഡീസ്, അല്ലാതെ വേറെ പല റെമഡികളും ഉണ്ട്. പക്ഷെ നമ്മൾ ബാക്കിയുള്ള ഈ അലോപ്പതി ആയിട്ടുള്ള റെമഡീസിലേക്ക് പോകുമ്പോൾ വീണ്ടും സൈഡ് എഫക്റ്റ് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പൊ നിങ്ങൾ ഈ നാച്ചുറൽ റെമഡി ട്രൈ ചെയ്ത് നോക്കുക. ഇനി അതിലും നിങ്ങൾക്ക് ഗുണമാവുന്നില്ല എന്ന് ഗുണമില്ല എന്ന് കരുതുകയാണെങ്കിൽ മാത്രം നിങ്ങൾ വേറെ പല റെമഡികളിലേക്ക് പോവുക. അപ്പോൾ ഈ ഇത് നിങ്ങൾ ഒന്ന് പരീക്ഷിച്ച് നോക്കിയിട്ട് നിങ്ങളുടെ റിസൾട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും അറിയിക്കണം. എന്തായാലും റിസൾട്ട് ഉണ്ടാവും എന്നാണ് ഞങ്ങളുടെ ഒരു പ്രതീക്ഷ. അപ്പോൾ ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വേറൊരു കാര്യം കൂടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഉദ്ധാരണക്കുറവ് അല്ലെങ്കിൽ ലൈംഗിക ബലഹീനത എന്നത് വേറെ പല കാര്യമായിട്ട് നിങ്ങൾ മിക്സ് ചെയ്യരുത്. ഇപ്പോൾ ചിലവർക്ക് ലൈംഗികത്തിൻ്റെ ഒരു അഭിലാഷം അല്ലെങ്കിൽ അതിൻ്റെ ഒരു ലൈംഗികാഭിലാഷ കുറവുണ്ടാവാം. അപ്പോൾ അവർക്ക് അതിനുള്ള ഒരു ആഗ്രഹമില്ലായ്മ ഉണ്ടാവാം. അപ്പോൾ അതും ഇതുമായിട്ട് നിങ്ങൾ ചേർത്തി കുറയ്ക്കുക, അത് വേറൊരു പ്രത്യേക അസുഖമാണ്. അതുപോലെ തന്നെ ശീഘ്രസ്ഖലനം അല്ലെങ്കിൽ നമ്മുടെ എന്താ പറയുക രതിമൂർച്ച ഇല്ലാത്ത ഒരവസ്ഥ, ഇതൊക്കെ വരുന്ന ഒരു ഇത് വേറൊരു തരം അസുഖങ്ങളാണ് ഇത്. ഇത് ഇതായിട്ട് നിങ്ങൾ കൂട്ടിക്കുഴയ്ക്കരുത്, അത് വേറൊരു രീതിയിൽ നമ്മൾ ട്രീറ്റ് ചെയ്യേണ്ട സംഭവങ്ങളാണ്. അപ്പോൾ അതിനെ പറ്റിയിട്ട് നമ്മൾ വീണ്ടും അതിനെ പറ്റിയിട്ട് ഒരു വീഡിയോ ആയിട്ട് നമ്മൾ വരുന്നുണ്ട്. അപ്പോൾ ഇത് ഈ ഒരു പെർട്ടിക്കുലർ ഇതിന് വേണ്ടിയിട്ട് ചെയ്യുന്ന ഒരു ഉദ്ധാരണക്കുറവിനും അല്ലെങ്കിൽ നിങ്ങളുടെ ലൈംഗിക ബലഹീനതയ്ക്കും വേണ്ടിയിട്ട് ചെയ്യുന്ന ഒരു
റെമഡീസാണ് ഈ സംഭവങ്ങളാണ് നമ്മളിന്ന് പറഞ്ഞത്. അപ്പോൾ ഇത് വൈൻഡ് അപ്പ് ചെയ്യുന്നതിന് മുമ്പ് ഒരു കാര്യം നമ്മൾ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഇതിൽ നമുക്ക് പല ആൾക്കാർക്കും യാഥാർത്ഥ്യ ബോധമില്ലാത്ത കുറേ ലൈംഗിക അറിവില്ലായ്മ, ലൈംഗികതയെ പറ്റിയിട്ടുള്ള അറിവില്ലായ്മ, യാഥാർത്ഥ്യ ബോധമില്ലാത്ത അറിവില്ലായ്മ കൊണ്ട് നമുക്ക് പലപ്പോഴും നമ്മളുടെ സെക്ഷുവൽ ലൈഫ് ഒരു ഡിസാസ്റ്ററായിട്ട് മാറാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഒരു അൺറിയലിസ്റ്റിക് സെക്ഷുവൽ ഡിസയർ എന്ന് തന്നെ അതിന് പറയാം. അങ്ങനെയുള്ളത് ഒരു പ്രശ്നമാണ്. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ, നമ്മൾ കമ്മ്യൂണിക്കേഷൻ വിത്ത് പാർട്ട്ണർ, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതും ഈ ഒരു കാര്യത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മൾ പാർട്ട്നേഴ്സിന് അപ്പോൾ ഇപ്പോൾ വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ രണ്ട് പാർട്ട്നേഴ്സ് തമ്മിൽ, ഇപ്പോൾ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ ഒരു ബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ, അവിടെ ഏറ്റവും വലിയൊരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്നേഹം അല്ലെങ്കിൽ ആ ഒരു പ്രേമം ഉണ്ടാവുകയാണ്. അതില്ലെങ്കിൽ എന്താവെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതെല്ലാം നമുക്കൊരു എഫേർട്ടായിട്ട് മാറും. ഒരു പ്ലഷറിന് പകരം ഒരു എഫേർട്ടായിട്ട് മാറാനുള്ള സാധ്യതയാണുള്ളത്. അപ്പോൾ രണ്ടുപേരും ഒരേ മനസ്സോടെ ഇതിനെ അപ്രോച്ച് ചെയ്താൽ മാത്രമേ നമുക്ക് പ്ലഷർ ഉണ്ടാവുള്ളൂ. അല്ലാതെ ഒരാൾക്ക് താല്പര്യമില്ലായ്മ ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് നമ്മുടെ ലൈഫ് വളരെ ദുരിതപൂർണമായിട്ട് മാറാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ ഇതിനെല്ലാം ബേസിക്കായിട്ട് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ലവ്, അതായത് രണ്ട് പാർട്ട്നേഴ്സ് തമ്മിൽ ശരിക്കും ഒരു സ്നേഹമുണ്ടെങ്കിൽ ബാക്കിയെല്ലാം ഫോളോസ്. അപ്പോൾ അവിടെ സ്നേഹത്തിൻ്റെ ഒരു കുറവുണ്ടെങ്കിൽ പിന്നെ ഇതെല്ലാം ഒരു കുറ്റമായിട്ട് മാറിക്കൊണ്ടേയിരിക്കും. എല്ലാ കാര്യങ്ങളും കുറ്റങ്ങളായിട്ട് മാറും. ഭർത്താവ് ശരിയല്ല, ഭാര്യ ശരിയല്ല, ഭാര്യയ്ക്ക് ഈ പ്രശ്നമുണ്ട്, ഭർത്താവിന് ഈ പ്രശ്നമുണ്ട്, അങ്ങനെ പല പ്രശ്നങ്ങളും വരും. അത് പിന്നീട് നമ്മുടെ ദാമ്പത്യ ബന്ധത്തിനെ തന്നെ തകർക്കാൻ ഇടയുണ്ട്. പല ജീവിതങ്ങളും അങ്ങനെ ആയിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യങ്ങളാണ്. അപ്പോൾ അത് നിങ്ങളിപ്പോൾ ഒരു പാർട്ട്ണറെ നിങ്ങൾ സ്വീകരിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ അവരെ അൺകണ്ടീഷണലായിട്ട് നിങ്ങൾ സ്നേഹിക്കാൻ നിങ്ങൾക്ക് കഴിയുമെങ്കിൽ, രണ്ട് ഇറ്റ്സ് നോട്ട് ബി ഒരു സിംഗിൾ വേ ആയിരിക്കരുത്, മ്യൂച്വൽ ആയിട്ടുള്ള ഒരു ഇതുണ്ടെങ്കിൽ എന്തായാലും ഇങ്ങനത്തെ ചില ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ നിങ്ങൾക്ക് സോൾവ് ചെയ്തിട്ട് നല്ലൊരു ജീവിതം നിങ്ങൾക്ക് നയിക്കാൻ പറ്റും. അപ്പോൾ അത് എപ്പോഴും നിങ്ങളുടെ മനസ്സിലുണ്ടാവണം. അപ്പോൾ എല്ലാവർക്കും ഇതുപോലെ നല്ലൊരു ജീവിതം ഉണ്ടാവട്ടെ എന്നുള്ള വലിയൊരു പ്രാർത്ഥനയായിട്ടാണ് ഞങ്ങൾ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നത്. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.